ഡിവൈൻ മെറാക്കൾ മലയാളം ടരോ കാറിഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാൻഡിൽസാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ കളറിലുള്ള ഒരു ക്യാൻഡലാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ കണ്ടുകൊണ്ട് അത് സെലക്ട് ചെയ്യുക രണ്ടാമത്തേത് യെല്ലോ കളറിലുള്ള ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത് റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈം ലെസ്സ് വീഡിയോയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്രീൻ കളറിലുള്ള ക്യാൻഡലിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ വെയ്റ്റ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഡോൺ ഡ്രഷ് ഇൻ ടു ഇറ്റ് അലോ നേച്ചർ ടു ടേക്ക് ടു കോഴ്സ് അതായത് നിങ്ങൾ വെയ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സന്ദേശമാണ് ഡിവൈൻ തരുന്നത് ഒരു പക്ഷേ ഇത് ഈ വ്യക്തിയെ മനസ്സിലാക്കാനായിരിക്കാം ചില കാര്യങ്ങൾ വ്യക്തമാകാനായിരിക്കാം ഡിവൈൻ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അഫർമേഷൻസ് പറയുന്നുണ്ടാവാം നിങ്ങൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടാവാം ഈ വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഇതെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ട് ഡിവൈനിന് അതിൻ്റെതായിട്ടുള്ളൊരു ടൈം കൊടുക്കൂ എന്നുള്ള ഒരു സന്ദേശവും ആകാം അതാണ് വെയിറ്റ് ചെയ്യൂ എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാകുന്നതും ആയിരിക്കാം ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഇനി മുൻപോട്ട് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കാം നിങ്ങളുടെ ലൈഫ് എന്നതും നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി തിരിച്ചു വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരിക്കാം ഡിവൈനിന് അതിൻ്റേതായിട്ടുള്ള ടൈം കൊടുക്കൂ എന്നാണ് ഡിവൈൻ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഡിയർ ആർ കീഞ്ചേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗവ് മീ ദ റൈറ്റ് ആൻസർ വാട്ട് ഈസ് യുവർ ഷിത്തിങ്സ് എബൗട്ട് യു സിക്സ് ഓഫ് പൻഡക്കൾസ് അതായത് ഈ വ്യക്തി ഒരു പക്ഷേ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലേസ് ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് ബാലൻസ് ചെയ്ത റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ബാലൻസ് ചെയ്ത റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റെന്തോ കാര്യങ്ങൾ കൂടിയുണ്ട് അവർക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടക്ട് സിറ്റുവേഷനിലായിരിക്കണം വേറൊരാളിനെ ആ വ്യക്തി തേടുന്നുണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അപ്പോൾ അത്രമാത്രം വഴക്കുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തിയുടെയോ നിങ്ങളുടെയോ കോമൺ ആയിരിക്കാം ഈ വ്യക്തി ഒരു പക്ഷെ കാണുന്നത് അവരെ ആയിരിക്കാം സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ വീണ്ടും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് രണ്ട് കൂട്ടരെയും സന്തോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടുകാരെയും നിങ്ങളെയും ഒരുമിച്ച് സന്തോഷിപ്പിച്ച് ഒക്കെ മുന്നോട്ട് പോവാം എന്നാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുമാകാം നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾ എങ്ങനെയാണോ ആ വ്യക്തിയുടെ അടുത്ത് പെരുമാറുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഈ വ്യക്തി നിങ്ങളോട് പെരുമാറത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് നോക്കാം എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാം അപ്പം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ചിലപ്പോൾ ഈ വ്യക്തി ഫൈനാൻസ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആവാം അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ആ ഒരു ഗ്രൂപ്പിലുള്ള ആളായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഒരു ബിസിനസ് മാൻ ആയിരിക്കാം ഇവിടെ നേരത്തെ നിങ്ങളോട് ഒരുപാട് പാഷനൻ്റ് ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിന്നിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഒരു സ്പോർട്സ് ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഓർ ബിസിനസ് മാൻ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ കിങ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാഷനേറ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇത് ഫയർ എനർജി ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ ലിയോ സിയോസാറ്റിറ്റേറിയസ് ടോറസ് വെർഗോ ഒക്കെ അതായത് ഒരു ഫാമിലി വേണം നിങ്ങളുമായിട്ട് കുട്ടികൾ വേണം കുടുംബമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷൻ ഉണ്ടായിരുന്നു ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മറ്റാർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കും കൂടി പ്രാധാന്യം കൊടുക്കണമെന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെ കാണാതിരിക്കുന്നതിൻ്റെ പേരിൽ ഒരു സങ്കടമുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ആ വ്യക്തിക്ക് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പ്രപ്പോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് അയക്കണം ഒരു മെസ്സേജ് അയക്കാം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ടെക്സ്റ്റോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പോകുന്ന വഴിയിൽ കാത്തുന്നത് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ കാണുന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം അതാണ് നൈറ്റ് ഓഫ് കപ്സ് എന്നുള്ളത് പക്ഷേ ഈ വ്യക്തിക്ക് അറിയില്ല നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് വേറൊരാളെ കൂട്ടുപിടിക്കുന്നത് കാരണം ഒരുപാട് വഴക്കുകൾ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ ഹർട്ട് ചെയ്യുന്ന ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുള്ളത് നിങ്ങൾക്കൊരു വാല്യൂ തന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുന്നുണ്ട് ബാലൻസ് വേണം കാരണം ബാലൻസ് ഇല്ലാതെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നിങ്ങളെന്ന ആ ഒരു ശക്തി ഈ വ്യക്തിക്ക് ആവശ്യമാണ് അതുകൊണ്ട് ബാലൻസ് ചെയ്യണം അതുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമോ എന്ന് നോക്കാമെന്ന് എന്ന് വിചാരിച്ച് ഈ വ്യക്തി വിളിക്കാതെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതായത് ആ വ്യക്തിക്ക് വീണ്ടും വീണ്ടും വാല്യൂ കൊടുത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരണം പക്ഷേ നിങ്ങളുടെ വാല്യൂ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങളോട് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവിടെ ഒരു ആ വ്യക്തി കുറച്ച് താഴ്ന്നു പോയാലോ എന്നുള്ളൊരു ചിന്തയാണ് ഒരു ഈഗോയാണ് ആണോ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വരണം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വീണ്ടും ചെന്ന് ആ വ്യക്തി ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് ആ വ്യക്തിയുടെ കൂടത്തിൽ ചേർന്നിരിക്കണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരുപാട് സെൽഫ് വിഷ്നസ് ഉള്ളൊരു പേഴ്സൺ ആണ് അതുപോലെ തന്നെ ഒരുപാട് ട്രോമാസും ഉണ്ട് ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് ഉണ്ട് വളരെ വേഗത്തിൽ ദേഷ്യപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അപ്പം ദേഷ്യപ്പെടുമ്പോൾ വളരെ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളെ ഹർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ പേജ് ഓഫ് ആണ് റിലേഷൻഷിപ്പ് തുടങ്ങണം ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോടുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വീട് തുടങ്ങാൻ ആ വ്യക്തിക്ക് യാതൊരു മടിയില്ല ഇഷ്ടമാണ് അതാണ് പേജ് ഓഫ് വൺസ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ശരിയാകുമോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി ആ വ്യക്തിയുടെ തെറ്റാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നില്ല പകരം നിങ്ങളുടെ പ്രോബ്ലമാണ് എന്നുള്ളതാണ് വ്യക്തി മനസ്സിലാക്കുന്നത് അവിടെയാണ് പ്രശ്നം ആ വ്യക്തിയുടെ തെറ്റ് റിലൈസ് ചെയ്തിട്ട് ആ വ്യക്തി അത് തിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോവും പക്ഷേ ആ വ്യക്തിയുടെ തെറ്റ് ഒരിക്കലും ആ വ്യക്തി മനസ്സിലാക്കില്ല ആ വ്യക്തിയുടെ ഭാഗത്ത് ഒരു തെറ്റും ആ വ്യക്തി മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ചിന്തിച്ചു വച്ചിരിക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മറ്റാരും സ്നേഹിക്കാനില്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് മോശപ്പെട്ട അനുഭവത്തിലൂടെ ക കടന്നു പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പക്ഷെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു വാല്യൂ ആ വ്യക്തി തരില്ല കാരണം അത് ആ വ്യക്തിയുടെ മാത്രം പ്രോബ്ലമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ മനസ്സിൽ ഈ വ്യക്തി കുറച്ചുകൂടി മെച്ചമാണ് നിങ്ങളെക്കാൾ എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട് നിങ്ങൾ അത്രയ്ക്ക് പോരാ എന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു എക്സ് ഉണ്ടായിരിക്കാം വേറൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അത്തരത്തിലുള്ള സിറ്റുവേഷനും ഈ വ്യക്തിയെ കുറച്ചൊന്ന് മാറി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഈ വ്യക്തിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ യോഗ്യതയുണ്ട് എന്നുള്ള ഒരു ധാരണ ഈ പേഴ്സണുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ട് വ്യക്തി മനസ്സിലാക്കുന്നുമുണ്ട് അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഒരു ചിന്ത രൂപപ്പെടുന്നത് എന്തുകൊണ്ടും ഞാൻ മെച്ചമാണ് അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ പിറകെ ചെല്ലണം എന്നുള്ള ആ ഒരു ചിന്തയാണ് പേഴ്സണുള്ളത് അതും ഇവിടെ ഒരു പ്രശ്നമാണ് അതാണ് പേജഫ് മൻ്റെ കൾസ് നീ അത്രയ്ക്ക് പോരതിനെക്കാളും ഞാനാണ് കൂടുതൽ മെച്ചം അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഈ പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് ഇവിടെ അതുകൂടാതെ തന്നെ ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വേറെ കുറേ ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ്ഡ് ആവുന്നുണ്ട് ഫ്രണ്ട്സ് ഇൻവോൾവഡ് ആയിട്ടുണ്ട് പാരൻസ് ഇൻവോൾവ് ആയിട്ടുണ്ട് ഫാമിലി ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പം അതൊക്കെ കൊണ്ട് ഇത് എങ്ങനെ മുന്നോട്ട് പോകും സൊസൈറ്റി എന്താണ് പറയുന്നത് മറ്റുള്ളവർ എന്താണ് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ ഒരു വ്യക്തിക്കുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ എങ്ങനെ മുന്നോട്ട് പോകാനായിട്ടൊരു ഐഡിയയും ഇല്ല അതുപോലെ തന്നെ ഇയാൾ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട് അത് ഫേസ് ചെയ്യാനും അത് ഓവർകം ചെയ്യാനും ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടാണ് മടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസും ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള കാരണങ്ങളാണ് ഇവിടെ ഒരുപാട് അഡിക്ഷൻസ് ഈ പേഴ്സൺ ഉണ്ട് ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ചീത്തയായിരിക്കാം കാരണം ഒരുപാട് ചിലപ്പോൾ നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾക്കായിരിക്കും അഡിക്ഷൻസ് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻസും ഈ വ്യക്തിക്കുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുകയും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകെടുത്തുകയും ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചീത്തയായിരിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തത കിട്ടും അതായത് ലവേഴ്സ് കാർഡിൽ ഡെബിള് കിട്ടുമ്പോൾ കുറച്ചൊന്ന് നമുക്കത് മോശമാണോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് കിട്ടുന്നത് അത്രയ്ക്ക് നല്ലതായിരിക്കില്ല ഒന്നുകിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരുപാട് മണി മേക്കിംഗ് വന്നിട്ട് നിങ്ങളെ ഇഷ്ടമില്ലാത്തൊരവസ്ഥ സമയം തരാത്തൊരവസ്ഥ ഇതൊക്കെ ഒരു ഡെവിൽ എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് അതിന് നമുക്കൊരു കാർഡ് കൂടി എടുക്കാം എന്താണ് ഡെവിൽ വന്നത് എന്നുള്ളത് യാ ഫൈവ് ഓഫ് പെൻ്റെ അതായത് ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴുണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട് അപ്പോൾ ഫ്യൂച്ചറിലും ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നേക്കാം ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയിപ്പോയത് നോക്കണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയത് ഇതേ ഒരവസ്ഥ തന്നെ ഇനിയും വന്നേക്കാമെന്ന് അതായത് ഫ്യൂച്ചറിലും ഇത് തന്നെ ആയിരിക്കാം വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ടെൻ ഓഫ് മെൻഡക്കേഴ്സ് എന്നാണ് ബോട്ടം ഓഫ് ദി ടെക് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ ഈ വ്യക്തിക്കൊരു ഫാമിലി ഉണ്ടായിരിക്കാം ഒരു പക്ഷെ അതായിരിക്കാം പ്രശ്നം ആ ഒരു സന്തോഷം കളയാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ ഈസിയാണ് സന്തോഷമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തരാൻ കെൽപ്പുള്ള പേഴ്സൺ ആണ് പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിയുടെ ആ ഒരു പരിക്കൻ സ്വഭാവം കൊണ്ട് എടുത്തു ചാടി നിങ്ങളെ ചീത്ത പറയുന്ന സ്വഭാവം കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല ഈ വ്യക്തി മെയിൽ ഓർ ഫീമെയിൽ ആരും ആയിക്കോട്ടെ സാധിക്കുന്നില്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇവിടെ വെയിറ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തിയോടുള്ള ഒരുപാടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ സാധിക്കില്ല കാരണം ആരെന്തു പറഞ്ഞാലും ആ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമെന്നായിരിക്കാം നിങ്ങൾ ധരിക്കുന്നത് ഒരു കാലഘട്ടം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഈ വ്യക്തി തന്നെ നിങ്ങളോട് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു സംസാരത്തിൽ നിന്നും ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും ഇനി ഫ്യൂച്ചറിലേക്ക് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വെയ്റ്റ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് സ്വയം മനസ്സിലാക്കുക തീരുമാനമെടുക്കുക ഐ കോട്ട് ഹാൻഡിൽ യുവർ വേഡ്സ് റൈറ്റ് നാവും എനിക്ക് നിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഐ എം അഫ്രൈഡ് ടേക്ക് ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് നാവും എനിക്കൊരു ഒറ്റ സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാണ് ഐ ജസ്റ്റ് വാണ്ട് യു ടു ബി ഹാപ്പി എനിക്ക് നീ സന്തോഷമായിട്ടിരുന്നാൽ മതി ഐ ഹാവ് നെവർ ഫോർഗോട്ടൺ യു എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല ഐ വാണ്ട് ടു ബ്രേക്ക് യുവർ ഹാർട്ട് ഞാൻ ഞാൻ ഞാനെൻ്റെ ഹൃദയം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് പേഴ്സൻ്റെ മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇവിടെ എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് യു എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് ക്യു വൈ ഐ എന്ന് കിട്ടിയിട്ടുണ്ട് എ ടി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സിസ്റ്റർ എഗെയിൻസ്റ്റ് ആയിട്ടൊരുപക്ഷേ നിൽക്കുന്നുണ്ടാവാം ട്വൻ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒരു പക്ഷേ എഗെയിൻസ്റ്റ് ആയിട്ടോ നിൽക്കുന്നുണ്ടാവാം പേർപ്പിൾ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ട്വൻറ്റി ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർ കെ അഞ്ചൽ സംരക്ഷണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് ക്യാൻസർ നിങ്ങൾ ക്യാൻസർ ആവാം പേഴ്സൺ ക്യാൻസർ ആവാം ലോങ്ങ് ഹെയർ നിങ്ങൾക്കൊരു പക്ഷേ ലോങ്ങ് ഹെയർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ആർ കെ അഞ്ചിൽ റാഫേൽ ഇവിടെ ഒരു ഹീലിംഗ് വരുന്നുണ്ട് നിങ്ങൾ ഹീലാവുക തന്നെ ചെയ്യും വെർഗോ ബ്ലൂ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ഏപ്രിൽ മന്ത് നിങ്ങൾക്കോ വ്യക്തിക്കോ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ബെർത്ത് മന്ത് ആവാം ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കാനുള്ളത് ഇടുക്കി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ വീണ്ടും എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെയോ വ്യക്തിൻ്റെയോ പ്ലേസ് ആയിരിക്കാം ഇനി നമുക്ക് ഡിവൈൻ എന്താണ് ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് പോസിറ്റീവ് ഔട്ട്ലുക്ക് നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരും ഒരു ചേഞ്ചസ് വരും നിങ്ങൾ ഹീലിംഗിലൂടെ കടന്നുപോയി നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം ഉണ്ടാകുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കുകയും നല്ലൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും അതുപോലെ തന്നെ നവംബർ എന്നൊരു മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ നവംബർ മാസത്തിൽ ഒരു ഹീലിംഗിലൂടെ നിങ്ങൾ കടന്നു പോയിട്ട് നല്ലൊരു ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഹായ് ഫയൽ നമ്പർ ടു യെല്ലോ ക്യാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് നോക്കുന്നത് ടിൻ ഫ്ലെയിം യുവർ പാഷൻ ഇഗ്നേറ്റ്സ് അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ട്വിൻ ആണ് നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥ പ്രണയം ഒരുപാട് ജ്വലിക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ പലരും കാണിക്കുന്നുണ്ടാവില്ല പക്ഷേ അത് ഉണ്ട് അത് നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ അധികം ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടാവാം ആ ഒരു പ്രണയം എന്ന് പറയുന്നൊരു പക്ഷേ നിങ്ങൾക്കത് കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇവിടെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതെങ്കിൽ അങ്ങനെയാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഇത് ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ പരിശുദ്ധമായിട്ട് ആ പേഴ്സൺ കാണുന്നുണ്ട് അതാണ് നിങ്ങളെ ഒരു പരിശുദ്ധമായിട്ടും എന്താണ് വളരെയധികം ആ വ്യക്തിക്ക് വേണ്ട ഒരു പേഴ്സണായിട്ടും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും യാ ഇതൊരു ടിൻഫ്ലൈൻ ജേണി ആണെന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് എന്ന് പറയും നിങ്ങളില്ല എങ്കിൽ ആ വ്യക്തി ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഉറക്കം പോലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആ വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ വളരെയധികം സ്ട്രെസ്സ് ടെൻഷൻ ഒക്കെ ഈ പേഴ്സണെ ഉണ്ടാകുന്നുണ്ട് ഉറക്കം പോലും കിട്ടുന്നുണ്ടാവില്ല അത്രമാത്രം കരയുന്നൊരവസ്ഥയിലേക്ക് പേഴ്സൺ മാറിയിട്ടുണ്ട് പക്ഷേ ഇതേ ഒരവസ്ഥയിലായിരിക്കും നിങ്ങളും എന്ന് പറയുന്നത് ഐ ക്യാൻ ഫീൽ സോങ്ലി എയർ സെയിൻ ലിബ്രാ ജിമ്മിൻ അക്യൂറിയസ് അപ്പോൾ ഇവിടെ ആ പേഴ്സണ് നിങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് ഇപ്പോൾ വളരെയധികം സങ്കടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ പേഴ്സൺ ഉള്ളത് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഡ്രീം കാണുന്നുണ്ട് ഉറക്കില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ലതാണെന്നുള്ളൊരു ചിന്ത വളരെ പരിശുദ്ധമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആ വ്യക്തി വിചാരിക്കുന്നുണ്ട് ഇനി ഉണ്ടെങ്കിൽ അത് മാറിയിട്ടുണ്ട് കിങ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയും ആകാം നിങ്ങളെ കുറച്ചൊന്ന് വേദനിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ച് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയതുമാകാം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം നല്ലതാണെന്നും നിങ്ങളെക്കുറിച്ച് ഓർത്തി കരയുന്നതും നിങ്ങൾക്കിപ്പോൾ മനസ്സിലൊരു വാല്യൂ തരുന്നതും അത് പ്രകടിപ്പിക്കാൻ ആ വ്യക്തിക്ക് മടിയില്ല കാരണം ആ വ്യക്തി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു തെട്ട്പാട്ട് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളിത് കാണുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചായിട്ടുണ്ടാവാം നിങ്ങൾ പിരിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം എൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ വ്യക്തി വാല്യൂ മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം യാ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളെ അത്രയ്ക്കും വാല്യൂ തരാതെ വളരെയധികം വേദനിപ്പിച്ചിട്ടായിരിക്കാം പേഴ്സൺ നിങ്ങളിൽ നിന്നും പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ വീണ്ടും കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പേജസ്ബൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒട്ടും വാല്യൂ തരാതെ നിങ്ങളെടുത്ത് വളരെ നിങ്ങളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു സ്റ്റെബിലിറ്റി വേണം നിങ്ങൾക്കൊരു വാല്യൂ തരണം അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് വിവാഹം ഒക്കെ വേണം എന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം ഏതെങ്കിലും മേഖലകളിൽ വളരെയധികം നൈപുണ്യമുള്ള സ്കില്ലുള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ കുറച്ച് ഫേം ആയിട്ടുള്ളൊരു പേഴ്സൺ ഒരു സാധ്യതയുമുണ്ട് നല്ലൊരു സിംഗർ ആയിരിക്കാം ഒരു റൈറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ വരയ്ക്കുന്ന ചിത്ര രചനയുള്ള പേഴ്സൺ ആയിരിക്കാം അപ്പം ഇവിടെ കുറച്ച് ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ് അതുകൊണ്ടാണ് ഈ വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയത്തിനെല്ലാം അടക്കി വയ്ക്കുന്നത് എന്നിട്ട് കരയുന്നത് ഒരു പക്ഷേ ആ കരയുന്ന സിറ്റുവേഷൻ ആ വ്യക്തിയുടെ മാത്രം ഫീലിങ്സ് ആയിരിക്കാം ഒരു പക്ഷെ അത് നിങ്ങളോട് കാണിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ അക്കരപ്പച്ച എന്ന് കരുതി വേറൊരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ടുണ്ടാവാം അവിടെ ചെന്നപ്പോഴാണ് ഒരു പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം ഈ വ്യക്തിയുടെ സാഹചര്യവുമായിട്ട് ചേരുന്നില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഈ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങളൊന്നും നിങ്ങൾ അറിയേണ്ട എന്നുള്ളതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് കുറച്ച് ഈഗോയിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പെർഫെക്റ്റ് ആണെന്നുള്ളൊരു ചിന്തയാണ് ആ പേഴ്സൺ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ആക്ഷൻ എടുക്കണം ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു തീരുമാനവുമായിട്ടാണ് ആ പേഴ്സൺ നിൽക്കുന്നത് അതിലുപരി നിങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും സംസാരിക്കണം അതുപോലെ തന്നെ ഈ വ്യക്തി മനസ്സിലാക്കുന്നൊരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് നല്ലതായിട്ടുള്ളൂ ചിലപ്പോൾ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണെന്ന് ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് വേണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് നല്ലൊരു ഫിയർ ഉണ്ടായിരുന്നു മൂൺ കാർഡെന്ന് പറയുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ എന്തായിരിക്കും അതായത് നല്ലതായിരിക്കില്ല ആ വ്യക്തിക്ക് വളരെയധികം ഭയം തോന്നിയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകും മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ അത് ശരിയാവില്ല എനിക്കിത് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാവും അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതായിരിക്കാം കുറച്ചുകൂടി ബെറ്റർ എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പാണ് നല്ലത് അതാണ് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം കുട്ടികൾ വേണം എന്നുള്ളതാണ് യെസ് ടു ഓഫ് കപ്സ് എന്ന് പറയുന്ന ടിൻ ഫ്ലെയിം ചെയ്യുന്ന ഒരു വിവാഹം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു ജീവിതം ഒക്കെയാണ് ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് പോകുന്നത് അതായത് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ വളരെ നിസ്സാരമായിട്ട് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം ഒരു റിലേഷൻഷിപ്പിനെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് യും അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു പ്രസൻസ് കൊണ്ട് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വിചാരിക്കുന്നൊരവസ്ഥ ഇതിനു മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ സിക്സ് ഓഫ് കപ്സ് ആണ് നിങ്ങളെ കുറിച്ചുള്ള മെമ്മറിയാണ് അതായത് ഓർമ്മകളാണ് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതായത് വളരെയധികം സങ്കടം വരുന്നുണ്ട് അത് വളരെ ഇമോഷണലി നിങ്ങൾ അറ്റാച്ച്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ എല്ലാ തരത്തിലും അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ഒരുപാട് ഓർമ്മകൾ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുണ്ട് അതുകൊണ്ടാണ് വിട്ടിട്ട് പോവാനായിട്ട് സാധിക്കുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും ഒരുപാട് എന്താണ് അടുത്ത് പോയി അല്ലെങ്കിൽ നിങ്ങളില്ലാതെ പറ്റില്ല അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചു വരുന്നത് ഓർമ്മകളാണ് വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ സാധിക്കും അതിൻ്റെ കൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു പേഴ്സന് വേണ്ടിയിട്ട് ഐ ആം കറൻ്റ്ലി വർക്കിംഗ് ഓൺ ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈ സെൽഫ് ഞാൻ എൻ്റെ ഏറ്റവും നല്ലൊരവസ്ഥയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു നല്ലതാകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഡിവ ഇയാൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ഫേസ് വ്യക്തിക്ക് മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടിയും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് യു ഇൻസ്പയർ മീ എന്നുള്ളതാണ് നീ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഐ ആം എ ബിഗ് മെസ് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഐ ആം ട്രയിങ് ടു തിങ്ക് ഓഫ് വാട്ട് ഐ വാണ്ട് ടു സേ യു ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് നിന്നോട് എന്ത് പറയണം എന്നുള്ളത് കാരണം വേണ്ടയെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളൊരു വാല്യൂം തരാതെ തെറ്റിദ്ധരിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടേത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാരണം കുറച്ച് ഈഗോയിസ്റ്റുമാണ് ഇവിടെ പി എന്ന് കിട്ടിയിട്ടുണ്ട് ജെ ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് റീസണായിട്ടാകുന്നുണ്ടോ ഈ ലെറ്റേഴ്സ് എന്നുള്ളത് നോക്കുക എൻ യു കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു സി എന്നാണ് കിട്ടിയിട്ടുള്ളത് വി എന്നാണ് കിട്ടിയിട്ടുള്ളത് എം എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ ആൻഡ് എ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സൊക്കെ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ പേഴ്സണൽ നെയിമിൽ ഈ ഒരു ലെറ്റർ ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ഫൈവ് എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഫ്രണ്ട്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഒരു പക്ഷേ ഇതിൽ പ്രശ്നക്കാരായിരിക്കാം നയൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലാക്ക് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം പാരൻസ് പാരൻസും ഇതിലകത്ത് ഒരു പരിധിവരെ പങ്ക് വഹിച്ചിട്ടുണ്ടായിരിക്കാം ടോറസ് ട്വൻറ്റി എയ്റ്റ് ഡേയ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം ഓറഞ്ച് കളർ സൺഡേ എന്ന് കിട്ടിയിട്ടുണ്ട് ഗ്രീപ്സ് സജിറ്റേറിയസ് ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ബർത്ത് ആവാം ടെർട്ടി നിങ്ങളുടെ ഏജ് ആവാം ആർ കെ എഞ്ചിൽ ഫോൺ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മെസ്സേജ് ഈ വ്യക്തിയിൽ നിന്നും ഉടനെ തന്നെ പ്രതീക്ഷിക്കാം കാരണം ആ വ്യക്തി ഒരുപാട് വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത് ഇവിടെ കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട് റീസെൻറ്റേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് വയനാട് കോഴിക്കോട് കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സൻ്റെ പ്ലേസ് ആവാം അല്ലെങ്കിൽ പേഴ്സണൽ ജോലി ഉള്ളതോ നിങ്ങൾക്ക് ജോലി ഉള്ളതോ ഒക്കെ പ്ലേസസ് ആവാം ഇനി ഡിവൈൻ മെസ്സേജ് ജോയ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് കിട്ടാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ സാധിക്കും അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് കൂടാതെ നവംബർ എന്നൊരു മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഒരു ഒരു പക്ഷേ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചേക്കാം അല്ലെങ്കിൽ ഒരു എല്ലാം മനസ്സിലാക്കി വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് നിൽക്കാനുള്ള ആ ഒരു സന്ദർഭം കിട്ടുന്ന നവംബറിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ വിഷമങ്ങൾ മാറുന്ന സിറ്റുവേഷനും നവംബറിലായിരിക്കാം കാരണം അത്രമാത്രം പെയിൻ തന്നിട്ടായിരിക്കാം ആ പേഴ്സൺ പോയിട്ടുള്ളത് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ആ ഒരു പെയിൻ മാറിയിട്ടുണ്ടാവില്ല അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല കാരണം അത്രമാത്രം നിങ്ങൾ വേദനിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അത്രമാത്രം ഒരു ഈ വ്യക്തി എന്തായാലും നിങ്ങളെ ഇത്രയും വേദനിപ്പിച്ചിട്ടാണല്ലോ പോയത് എന്നൊക്കെയുള്ള നിങ്ങളുടെ ആ ഒരു ചിന്തയുണ്ടാവും നിങ്ങൾക്ക് കാരണം അത്രമാത്രം നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു കാലഘട്ടം കൊണ്ട് പക്ഷേ നിങ്ങൾക്കൊരു സന്തോഷം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ ആ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്ന് വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക